ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പർവീൻസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും റംലാൻ മുബാറക്. ഇന്ന് ഞാൻ പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ പഴം, ഇത് പാകത്തെ പഴുപ്പ് വല്ലാത്ത പഴുത്തിട്ടുള്ള പഴമല്ല, പാകത്തിന് പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പോൾ പഴുപ്പ് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പം തൊലിയൊക്കെ കളഞ്ഞ്, ചൂടാറാൻ പാടില്ല, ചൂടോടുകൂടി തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു നൂല് പോലെയൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പം ഞാൻ ഫുള്ള് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിനേൻ്റെ മുൻപ് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട്, ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളറ് നൂലുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്കിത് റിമൂവ് ചെയ്യണം. അപ്പം ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം ഞാനൊരു സ്പൂണ് വെച്ചിട്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പം ഫുള്ള് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാം ഈ ഒരു ബ്ലാക്ക് കളറ് കാണുന്നതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയെടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇപ്പോൾ ഇത് മുഴുവനും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെച്ചിട്ട്, ഒരു സ്റ്റീൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയാലും ഇതിങ്ങനെ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ മിക്സിയിലൊന്നും ഇടണ്ട, നമ്മൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു തേങ്ങ, ഒരു മുറി തേങ്ങ, ഒരു വലിയ ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ ചെറിയ വീതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 8 ഏലക്കായ കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ കുറച്ചൊരു വെള്ളമായുള്ള പോലെ തോന്നും. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ ഉരുട്ടാൻ, ഉരുട്ടാണ് ഓരോ ഉരുളയാക്കി എടുക്കാനും വേണ്ടത്. അപ്പം ഓരോ ഉരുളയാക്കാൻ പാകത്തിന് മാവ് എത്ര ടൈറ്റ് ആവണോ അത്ര ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെക്കാം. അപ്പം ഞാൻ എല്ലാ പഴം ഫുള്ളായിട്ട് ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 2 മുട്ട ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ ഈ ഒരു ബോൾസും ഈ ഒരു മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ മുക്കിയ ശേഷം ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു ബ്രെഡ് ക്രംസിലും ഒരു മുട്ടയിലും കൂടെ നന്നായിട്ട് മുക്കിയ ശേഷം ഒന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പം എണ്ണയിലേക്ക് ഇടുമ്പം ബ്രെഡ് ഒന്നും ഈ ബ്രെഡിൻ്റെ പൊടിയൊന്നും എണ്ണയിൽ വല്ലാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളും ഇങ്ങനെ ബ്രെഡിലും അതുപോലെ തന്നെ ഈ ഒരു മുട്ടയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒന്നുമില്ല, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് വേണ്ടത്. അപ്പം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ 2 സൈഡും തിരിച്ചും മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ എന്തൊരു സ്നാക്സ് ഫ്രൈ ചെയ്യുന്ന സമയത്തും ഇത് എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അത് മറിച്ചിട്ടിട്ട് 2 സൈഡും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു പഴം ഫുള്ളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ പഴത്തിൻ്റെ കടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഉണ്ണക്കായൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ കൂട്ടിയപ്പോൾ ആ ഒരു കൂട്ടത്തിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം, ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.